വിടുവായന്മാർ സൂക്ഷിക്കുക. ഇന്നത്തെ ടോപ്പിക്ക് അങ്ങനെ ആകട്ടെ. പണ്ട് കല്യാണമൊക്കെ ഉണ്ട് നാട്ടിൻപുറത്തിൽ. ഇന്നാണ് ഇവൻ്റ് മാനേജ്മെൻറ്റും സമയമാകുമ്പോൾ ഓടി വന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഓടിപ്പോക്കലൊക്കെ ഉണ്ടാകുന്നത്. പണ്ടങ്ങനെയല്ല. വീടിന് മുമ്പിൽ പന്തലിട്ട് വളരെ അലങ്കാരങ്ങളും ദീപങ്ങളും ഒക്കെ വെച്ച് ട്യൂബ് ലൈറ്റുകളൊക്കെ വെച്ച് കെട്ടി ഭയങ്കര പരിപാടിയാണ് അത്. ഒരു കല്യാണം നടത്തുക എന്ന് പറഞ്ഞാൽ വീടിൻ്റെ പുരയിടത്തിൽ എവിടെയെങ്കിലും ഇച്ചിരി സ്പേഷ്യസായ സ്ഥലം കിട്ടിയാൽ അവിടെയാണ് അവർ കല്യാണ പന്തൽ ഒരുക്കാറുള്ളത്. പിന്നെ ആഘോഷത്തിൻ്റെ ദിവസങ്ങളാണ്. അരിയലും പറക്കലും ചിറകലുമൊക്കെയായി ഭയങ്കരമായി സദ്യ. ഈ സമയത്താണ് എല്ലാ കല്യാണ വീടുകളിലും ഒരു വിടുവായൻ കാണും, ഒരു പൊങ്ങച്ചക്കാരൻ. അതിനർത്ഥം പൊതുവേ പറയുന്ന ഭാഷ എന്ന് പറയുന്നത് ചുമ്മാതെ ഇന്നത്തെ നമ്മുടെ പിള്ളേരുടെ ഭാഷ പറഞ്ഞ തള്ള്, അതിന് വേണ്ടിയിട്ടുള്ള ആളുകൾ. അപ്പോൾ പണ്ട് ഉള്ള ആളുകളിൽ ഒരു ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ചേട്ടനുണ്ടായിരുന്നു. ഞങ്ങൾ വിളിക്കുന്നത് പൊള്ളവാസു എന്നാണ്. കാരണം പുള്ളി പറയുന്നത് മുഴുവൻ അങ്ങനെയാണ്, പൊള്ളയായ കാര്യങ്ങളെ പറയുള്ളൂ. പക്ഷേ പുള്ളിയുടെ പ്രധാന ഹോബി കല്യാണ വീടുകളിൽ വന്നിരുന്ന് 10 പേര് കൂടുന്നിടത്ത് ഭയങ്കരമായ സംഭവങ്ങളെ വലിപ്പിച്ച് കാണിക്കുക, പെരുപ്പിച്ച് കാണിക്കുക. ഇതാണ് പുള്ളിയുടെ പ്രധാന ഹോബി. പുള്ളി ഏതെങ്കിലും കാര്യങ്ങൾ എവിടെയെങ്കിലും വെച്ച് അറിഞ്ഞിരിക്കുന്നത്, പക്ഷേ അത് ഒരു വലുതായിട്ട് കാണിക്കാറുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഒരു സംഭവം ഉണ്ടായി. ഒരു വലിയ കനാലുണ്ട്. ആ കനാലിൻ്റെ തീരത്ത് ഒരു സരസ്വതി ചേച്ചിയും 3 മക്കളും താമസിച്ചിരുന്നു. അവിടെ നടന്നൊരു കല്യാണ വീട്ടിൽ വെച്ച് ആരാണ്ട് പറഞ്ഞു കേട്ടതാണ് സരസ്വതി ചേച്ചിയുടെ ഇളയ കുഞ്ഞ് വെള്ളത്തിൽ ചാടി. ഇതാണ് വാർത്ത. പക്ഷേ വാസുചേട്ടൻ കല്യാണ വീട്ടിൽ വന്ന് തട്ടിവിട്ടു. സരസ്വതിയുടെ ഇളയ മകൻ വെള്ളത്തിൽ ചാടി മരിച്ചു. സംഗതി കല്യാണ വീട്ടുകാർ മുഴുവൻ കരയാൻ തുടങ്ങി. ഭയങ്കര സങ്കടം, എല്ലാവരും ഭയങ്കര വിഷമം. കുറേ പേര് ഇന്നത്തെ പോലെ ഫോൺ വിളിച്ച് ചോദിക്കാനില്ല. വാട്സപ്പും ഫേസ്ബുക്കും നോക്കിയാൽ ഉടനെ മരണവും ചരമവും അറിയാൻ പറ്റത്തില്ല. പക്ഷേ പോയി അന്വേഷിച്ചേ നിവർത്തിയുള്ളൂ. കിലോമീറ്ററുകൾ നടന്നു പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും അന്യോന്യം വാർത്തയറിഞ്ഞവർ ഉള്ളുകൊണ്ട് തേങ്ങിയും കരഞ്ഞുമൊക്കെ വീട്ടിൽ ചെലവഴിച്ചു. കുറേ സമയം കഴിഞ്ഞു. ആളുകൾ പലരായിട്ട് അന്വേഷിച്ചു തുടങ്ങി അങ്ങനൊരു സംഭവമുണ്ടോ. പക്ഷേ സംഭവം ഇല്ല എന്ന് തെളിയിക്കേണ്ടതിന് വലിയ ബാധ്യത വീട്ടുകാർക്കായി. കാരണം എല്ലാവരും ആശ്ചര്യപ്പെട്ട് ഇരിക്കുകയാണ്. പക്ഷേ പോയി അന്വേഷിച്ചവർക്ക് മനസ്സിലായി സരസ്വതി ചേച്ചിയുടെ ഇളയ കുഞ്ഞ് വെള്ളത്തിൽ വീണു എന്നത് സത്യമാണ്. അത് വീണതൊന്നുമല്ല, അവൻ നീന്തൽ പഠിക്കാൻ വേണ്ടി അവൻ്റെ ചേട്ടന്മാർ അവനെ കൊണ്ട് ചാടിപ്പിച്ചതാണ്. അത്രയേ ഉള്ളൂ കേസ്, വേറെ ഒന്നുമില്ല. അവൻ സുന്ദരനായിട്ട് ഓടി നടക്കുകയും ചെയ്യുന്നു. ആ വീട്ടുകാർക്ക് ദേഷ്യമായി. ദേഷ്യമായിട്ടത് മാത്രമല്ല, അത് സങ്കടം കൊണ്ടുള്ള ദേഷ്യവും കൂടെയാണ്. കാരണം ഒരു കല്യാണ വീടിനെ കുളമാക്കിയില്ലേ. അവർ സരസ്വതി ചേച്ചിയെ 3 മക്കളെയും ഒരുക്കിക്കെട്ടി ആ കല്യാണ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വാസുചേട്ടൻ കഥ പറഞ്ഞ് ഹീറോവായി ഇരുന്നപ്പോഴാണ് ചേച്ചിയും മക്കളും വരുന്നത്. അത് കണ്ട ആളുകളെല്ലാവരും സരസ്വതി ചേച്ചിയുടെ അടുക്കലേക്ക് ചെല്ലുകയും കുഞ്ഞിനെ കാണുകയും ചെയ്തു. ചെയ്തപ്പോഴാണ് തങ്ങൾക്ക് പറ്റിയ അബദ്ധം അവർ തിരിച്ചറിയുന്നത്. വാസുചേട്ടനെ പിന്നെ പഞ്ഞിക്കിട്ടുവെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം നിശ്ചയമായിട്ട് അത് ചെയ്തിരിക്കും. അങ്ങനെയാണ് സംഭവം. കാരണം പലപ്പോഴും അറിയാത്ത കാര്യങ്ങളെ അല്ലെങ്കിൽ വ്യക്തമല്ലാത്ത വാർത്തകളെ പെരുപ്പിച്ച് കാണിക്കുകയും മറ്റുള്ളവരുടെ മുമ്പിൽ ആദ്യമായിട്ട് ഞാനാണ് അറിഞ്ഞത്, അത് നിങ്ങളോട് പറഞ്ഞു എന്ന് പറയാൻ വേണ്ടിയിട്ട് ത്വര കാണിക്കുന്ന ആളുകൾ ഏറെയാണ്. അത് ഒരുപക്ഷെ അവരുടെ സ്വഭാവത്തിൻ്റെ വൈകല്യമാകാം, അല്ലെങ്കിൽ സ്വഭാവത്തിൻ്റെ ഏതെങ്കിലും കോണുകളിൽ ഒളിഞ്ഞു കിടക്കുന്ന ന്യൂനതയുമാകാം. പക്ഷേ അത് നന്നല്ല. പലപ്പോഴും നമ്മൾ വേദനയല്ലാത്ത, പ്രശ്നമല്ലാത്ത, വലിയ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചുമ്മാതെ തട്ടിയങ്ങ് വിടും. പക്ഷേ അത് ചെന്ന് പതിക്കുന്നത് വളരെ വലുതാണ്. പണ്ടൊക്കെയാണെങ്കിൽ കല്യാണാലോചന നടക്കുമ്പം ഈ പെങ്കുച്ചിങ്ങളെ പറ്റി ചോദിക്കും. ചോദിക്കും, പറയും, നല്ല കൊച്ച, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം സന്തോഷിൻ്റെ കൂടെ ഓട്ടയിൽ പോകുന്ന കണ്ടു. തീർന്നില്ലേ ആ പെങ്കുച്ചിൻ്റെ ഭാവി? ഇങ്ങനെയൊക്കെ നിരുപദ്രവകരമാകുന്നതെന്ന് തോന്നിക്കുകയും പക്ഷേ വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന വിടുവായത്തരം വല്ലാതെ വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണ് വിടുവായത്തരം മുഴുവൻ നടക്കുന്നത്. കാരണം ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ ചുവട് പിടിച്ച് അങ്ങ് തട്ടിവിടുകയാണ് അറിഞ്ഞതും അറിയാത്തതുമായ കാര്യങ്ങൾ. അതിലൂടെ വേദനിക്കപ്പെടുന്ന എത്രയോ പേർ, നൊമ്പരപ്പെടുന്ന എത്രയോ പേർ, ദുഃഖിക്കുന്ന എത്രയോ പേർ, അതിൻ്റെ തിക്താനുഭവങ്ങളിലൂടെ അനുഭവിച്ചും യാത്ര ചെയ്തും അത് വേദനിച്ചുമൊക്കെ നടക്കുന്ന എത്രയോ പേർ. നല്ല ജോലിക്കാരനായിരിക്കും,
പക്ഷേ ഏതെങ്കിലും ഒരുത്തൻ തട്ടിവിടുന്ന വാർത്ത മാനേജറുടെ ചെവിയിലെത്തിയിട്ട് അവനെ അവിശ്വസ്തനായി കാണുമ്പോൾ ആ കുടുംബവും ആ വ്യക്തിയും അനുഭവിക്കുന്ന വേദന എത്ര വലുതാണ്. അനാവശ്യമായ ആരോപണങ്ങൾ നിമിത്തം എത്രയോ കുടുംബങ്ങൾ വേദനയോടുകൂടി കടന്നുപോയിട്ടുണ്ട്. എത്രയോ പേർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എത്രയോ പേർ നാട് വിട്ട് ഒളിച്ചോടിപ്പോയിട്ടുണ്ട്. കാരണം ഇങ്ങനെയുള്ള വാർത്തകളും വർത്തമാനങ്ങളും മനുഷ്യനെ നശിപ്പിക്കുന്നതാണ്. ഒരുത്തനെ പുകഴ്ത്തിപ്പറഞ്ഞ് അവനെ പേര് വലുതാക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം ഇങ്ങനെയുള്ളവർക്ക് താഴ്ത്തിക്കെട്ടാനാണ്. അതും ഒരു ദുർശീലമെന്നല്ല, അതിനേക്കാൾ പറയുന്നത് പൈശാചികമെന്ന് വേണം പറയാൻ. കാരണം അതൊരു പൈശാചികം തന്നെയാണ്. മനുഷ്യനെ തളർത്തുകയും മനുഷ്യനെ നേരെയാകാതെ അല്ലെങ്കിൽ ഉയർത്താതെ അവനെ എല്ലാ ജീവിതത്തിൻ്റെ പന്താവുകളിൽ നിന്നും താഴേക്ക് വലിച്ചിടുകയും ചെയ്യുന്ന പ്രവണത ഉണ്ട് എങ്കിൽ, വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നുവെങ്കിൽ, ഉറപ്പായും ഓർക്കുക, നമ്മൾ വലിയ കുറ്റമാണ് ചെയ്യുന്നത്, ഒരു അപരാധമാണ് നമ്മൾ ചെയ്യുന്നത്. ആ അപരാധം നമ്മൾ തിരിച്ചറിയണം, തിരിച്ചറിഞ്ഞ് തിരുത്തണം. തിരുത്തിയതിന് ശേഷം മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് പറയാം. വ്യക്തമായ കാര്യങ്ങൾ, സത്യമായ കാര്യങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ മാത്രം പറയാം. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാം. കേൾവിക്കഥകളും കെട്ടുകഥകളും പറച്ചിൽ നടത്താം. അങ്ങനെ നല്ല സമൂഹം നമുക്ക് വാർത്തെടുക്കാം. സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞ വാചകം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. ഒറ്റ വാക്കാണ് പറഞ്ഞുള്ളതും, ഉള്ളത് പറയണം. ഉള്ളതാണ് പറഞ്ഞതെങ്കിലും ഉള്ളുകൊണ്ട് പറയണം. ഉള്ളുകൊണ്ടാണ് പറഞ്ഞതെങ്കിലും ചങ്കിൽ തട്ടി പറയണം. ചങ്കിൽ തട്ടിയാണ് പറഞ്ഞതെങ്കിലും ആർജവത്തോടെ ജീവൻ പോവോളം പറയണം. ഇതാണ് വാക്ക്. അങ്ങനെ ആയിരിക്കട്ടെ. ഇതാണ് പുരുഷ ശബ്ദം. അതാണ് മാന്യത. ഈ മാന്യതയുടെ വക്താക്കളാകാൻ നമുക്ക് കഴിയട്ടെ എന്നുള്ള നല്ല ആശംസകളോടെ ഇന്നത്തെ ഈ പ്രഭാത ധ്യാനം അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. അവർ ഫേസ്ബുക്ക് പേജ് മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ്. സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.in.